അവൾക്കറിയില്ലല്ലോ അവളെ എത്ര ഫേമസ് ആണോ അവൾക്കറിയില്ല. ഞാൻ എന്തോ നിന്നെ സിനിമയിലെടുത്തോ അങ്ങനെ പറയോ. അവിടുത്തെ സീരിയൽ നമ്മൾക്ക് അനുസരിച്ചിട്ടൊക്കെ ഷെഡ്യൂൾ ചെയ്യുമായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ച് ഈസി ആയിരുന്നു, വർക്ക് ചെയ്യാൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരുന്നു. എന്താണ് ഇങ്ങനെ കുട്ടിയായി ഇങ്ങനെ ഇരിക്കാനുള്ള ആ ഒരു രഹസ്യം? എനിക്ക് തോന്നുന്നു ആൾക്കാരൊക്കെ വെറുതെ പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് കയറ്റി വിടുക, ഞാൻ എന്റെ മനസ്സിലെ തന്നെ അങ്ങോട്ട് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട് ഇതിലൊന്നും വീഴാൻ നിൽക്കണ്ട എന്നുള്ളത്. നമുക്ക് നല്ലൊരു മൂഡല്ലാത്തപ്പോഴായിരിക്കും നമ്മൾ ആ കമന്റ്സ് വായിക്കുന്നത്. അപ്പൊ അവരുടെ കമന്റ്സ് കേൾക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ 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 കോരിത്തരിക്കും. അങ്ങനെ ഒരു സുഖം, ആരും ചോദിക്കില്ല അവൻ്റെ വിശേഷങ്ങള്, എല്ലാരും മോളെ ചോദിക്കുന്ന, ആൾക്കാർക്ക് അറിയില്ല എനിക്കൊരു മകനുണ്ടെന്ന്. അപ്പൊ അമ്മയെ പോലെ ഒരു അമ്മയാവണമെന്നാണ് ആഗ്രഹം. ഞാനിങ്ങനെ പറഞ്ഞു വന്നോണ്ടിരുന്നത് നവി ചേച്ചിയെ കുറിച്ചായിരുന്നു. അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അവളുടെ ഇന്റർവ്യൂ അത് സത്യമാ. മനുഷ്യനോട് എപ്പോഴും വഴക്കായിരുന്നു, എപ്പോഴും വഴക്കോടും വഴക്കൂടുന്നു. അങ്ങനെ അല്ല കേട്ടോ, ഇത് കണ്ട ഭക്ഷണം കഴിക്കുന്ന എനിക്ക് പോലും ഛർദ്ദിക്കാൻ വരും. ഇത് എങ്ങനെ ആൾക്കാരെ കാണുന്നത് എനിക്കറിയാൻ പാടില്ല. തിന്നുമ്പോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല, ഇപ്പൊ കാണുമ്പോ എന്തായത് ഭയങ്കര വൊമിറ്റിങ് ഫീൽ വരും. മുങ്ങി പൊങ്ങിയാ പോരാ, മുങ്ങി പൊങ്ങുന്ന സമയത്ത് ഭയങ്കര ചിരിച്ചിട്ടൊക്കെ വരണം. എങ്ങനെ നോക്കിയിട്ട് മുങ്ങി പൊങ്ങുമ്പോ ഞാൻ കരഞ്ഞിട്ടാ വരുന്നത്, എനിക്ക് മുങ്ങാൻ അറിയാം, എനിക്ക് ശ്വാസം കിട്ടുന്നില്ലല്ലോ. അതിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എപ്പോഴും ആ ഭാഗത്ത് കൂടെ പോകുമ്പോൾ അത് കാണുമ്പോൾ ഒരു വല്ലാത്ത ആ ഒരു പഴയ ഓർമ്മ വരും. ഇപ്പോഴത്തെ കുട്ടികളെ പോലെ നമുക്ക് അത്ര അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നില്ല ഞാൻ കല്യാണം കഴിക്കുന്ന ഒരു പഞ്ചാബിയാണ്, ഞാൻ വേറൊരു സംസ്കാരത്തിലേക്കാണ് പോകുന്നത്. ഓപ്പൺ ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് കൂടെ ഉള്ളത്, കാരണം ഞാനും കോഴിക്കോടുകാരിയാണ്. എനിക്കൊപ്പം എൻ്റെ നാട്ടിലുള്ള ഒരു നടിയാണ്, കുറേ വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തിയ ഒരു നടി കൂടിയാണ്. കൂടുതൽ ഇൻട്രോ ഒന്നും പറയുന്നില്ല, ആളെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിത്യ ദാസ് ചേച്ചി സ്വാഗതം. താങ്ക് യു. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിലേക്ക് വന്നിരിക്കുകയാണ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പം പഴയ സിനിമയും ഇന്നത്തെ സിനിമ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞങ്ങൾ കണ്ടില്ലേ രാവിലെ തുടങ്ങിയ ഇൻ്റർവ്യൂ, ഇപ്പം രാത്രിയായിട്ട് ഇത് തീർന്നിട്ടില്ല. അപ്പം അതൊരു വലിയ വ്യത്യാസമാണ്. പണ്ടത്തെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഒരു പ്രമോഷൻ, അതിൻ്റെ കുറേ പ്രോബ്ലംസ്, ഒരു സിനിമ വിജയിക്കാനുള്ള ഒരു പ്രൊഡ്യൂസറുടെയും ഡയറക്ടറുടെയും ഒക്കെ കഷ്ടപ്പാടുകൾ, അപ്പം ഇതൊക്കെ ഒരു പുതിയ അനുഭവമാണ്. വലിയ മാറ്റം തന്നെയാണല്ലേ മലയാള സിനിമയിലൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അയ്യോ എങ്ങനെയുണ്ട്, എങ്ങനെ തോന്നുന്നു, എന്താ തോന്നുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സിനിമയിൽ അഭിനയിക്കുന്നവർ വലിയ കുഴപ്പം തോന്നിയിട്ടില്ല, പക്ഷെ സിനിമ കഴിഞ്ഞിട്ടാണ് സിനിമയുടെ ബാക്കി പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിനുണ്ടാവുന്ന പ്രോബ്ലംസ്, നമുക്ക് വേറെ സൈഡിൽ നിന്നുണ്ടാവുന്ന പ്രഷേഴ്സ്, യുനോ 10 സിനിമയാണ് ഞങ്ങളുടെ കൂടെ റിലീസ് ചെയ്ത്, ഞങ്ങളത് കൂട്ടിയിട്ട് 10 സിനിമയെങ്ങാനാ റിലീസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ, പക്ഷെ എന്നാലും അതിൻ്റെ അവരുടെ കൂടെ ഞങ്ങളുടെ സിനിമയും അതിൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുക എന്ന് പറയണത് ഒരു വലിയ കാര്യമാണ്. അപ്പം കുറേ നാളുകൾക്ക് ശേഷം സിനിമയിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭയമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഭയം ഒന്നുമല്ല, ഇപ്പോഴാണ് ഭയം തോന്നണേ. സിനിമയിലേക്ക് വന്നപ്പോൾ ഒന്നും ഭയം ഉണ്ടായിട്ടില്ല, പക്ഷെ സിനിമ കഴിഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ സിനിമയുടെ ഉള്ളിലുണ്ടല്ലോ എന്ന് അറിയുമ്പോൾ ഇപ്പോഴാണ് ആ ഭയം ഫീൽ ചെയ്യുന്നത്. എന്താ ഇത്രയും വൈകിയത് വരാൻ? നല്ല കഥാപാത്രങ്ങൾ എന്നെ തേടി വന്നിട്ടില്ല, അതുകൊണ്ട് വൈകിപ്പോയതാണ്. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു, പിന്നെ നമ്മളെ തേടി വന്നിട്ടില്ല, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. എങ്ങനെ കഥകളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു, പക്ഷെ നല്ല കഥാപാത്രങ്ങൾ വന്നില്ല. ഒരു അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കഥാപാത്രം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പോ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വരുന്നത്, പള്ളിമണി എങ്ങനെയാണ്? ഇതിന്റെ റൈറ്റർ അനിലേട്ടനും ഡയറക്ടർ അനിലേട്ടനും കൂടെ അവരെന്താ എന്നെ ഡിസൈഡ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. അവർ വീട്ടിൽ വന്നു, അവർ കഥയൊക്കെ പറഞ്ഞു, അങ്ങനെ അവരുടെ കഥയൊക്കെ എനിക്ക് ഇഷ്ടമായി. അങ്ങനെ ഇപ്പൊ അത്ര സംസാരിക്കാനുള്ള എനർജി നഷ്ടപ്പെട്ടു, രാവിലെ മുതൽ തുടങ്ങിയില്ല, എനിക്ക് വയ്യാണ്ടായി. ചേച്ചിനെ കാണുമ്പോ എല്ലാരും ആദ്യം ചോദിക്കാനിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് സിനിമയൊന്നുമല്ല, ചേച്ചിയുടെ മോളുടെ വിശേഷങ്ങളായി. എല്ലാവരും ഞങ്ങൾക്കൊക്കെ അറിയേണ്ട വിശേഷം അത് തന്നെയാണ്, കാരണം ചേച്ചിയെ പോലെ തന്നെ മോളും ഫെമിലിയർ ആണ്. ഞാൻ പറയടക്ക് അവൾക്കറിയില്ലല്ലോ അവളെ എത്ര ഫേമസ് ആണോ എന്ന് അവൾക്കറിയില്ല. ഞാൻ എന്തോ നിന്നെ സിനിമയിലെടുത്തോ അങ്ങനെ പറയോ, അവൾക്കറിയില്ല. ഷീസ് ഹാപ്പി ആക്ച്വലി, അവള് സിനിമ കണ്ടിട്ട് അവള് ഭയങ്കര അവൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവൾ എന്നെ പറഞ്ഞു കേട്ട് അറിവല്ലേ ഉള്ളൂ, അവളെ ബിഗ് സ്ക്രീനിൽ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ അവൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പഴയ സിനിമ ഒന്നും കണ്ടിട്ടില്ല മക്കള്? ടിവിയിലല്ലേ കണ്ടിട്ടുള്ളൂ, തിയേറ്ററിൽ പോയിട്ട് നമ്മൾ കാണുക പുതിയ ഒരു ഫീൽ അല്ലേ. അപ്പൊ എന്താണ് സിനിമ കണ്ടിട്ട് പറഞ്ഞത്? അവള് പറഞ്ഞു എനിക്ക് ചില സീനിലൊക്കെ എനിക്ക് മമ്മയെ മമ്മയെ തന്നെ തോന്നുന്നുണ്ട് മമ്മ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓഫ്കോഴ്സ് ആ സിനിമയിലെ നമ്മൾ ജീവിക്കുന്നല്ലേ കഥാപാത്രമായിട്ട്, അപ്പൊ നമ്മളുടെ ജീവിതമായിട്ട് സാമ്യം ഉണ്ടാവും, അതുകൊണ്ട് തോന്നിയതായിരിക്കും. എങ്ങനെയുണ്ട് ചേച്ചിക്ക് മലയാള സിനിമ മിസ് ചെയ്തായിരുന്നോ ഭയങ്കരമായിട്ട്? തീർച്ചയായിട്ടും സിനിമയൊക്കെ മിസ് ചെയ്ത.
അപ്പോൾ ഈ ഒരു കഥാപാത്രം ഇതിൻ്റെ ഒപ്പം തന്നെ ശ്വേത ചേച്ചിയും ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ശ്വേത ചേച്ചിയൊക്കെ ആയിട്ടുണ്ടായിരുന്ന ആ ഒരു കോമ്പറ്റീഷൻ സീൻ? നമ്മളൊക്കെ ഭയങ്കര ജോവിയലായി, ഐ മീൻ നമ്മളല്ല, അവരൊക്കെ ഭയങ്കര ജോവിയലായിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ ഒക്കെ ഭയങ്കര ഈസി ആയിരുന്നു, എളുപ്പമായിരുന്നു. ഇപ്പം ചേച്ചിയുടെ ആ ഒരു കാലം നോക്കുമ്പം ഒത്തിരി അപ്ഡേറ്റ്സ് ആയി സിനിമയിൽ തന്നെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു തിരിച്ചൊരു കംബാക്ക്? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ലൊക്കേഷനും കാര്യങ്ങളും? ഇല്ല, അതൊന്നും ഒരു കുഴപ്പമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും പുതുമയായി തോന്നിയത് ഈ പ്രൊമോഷൻ, ഒരു പ്രൊമോഷൻ ആവശ്യമാണ് ഒരു സിനിമയ്ക്ക് എന്നൊക്കെ ഉള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പുതുമ. കാരണം രാവിലെ മുതൽ നമ്മൾ തുടങ്ങാം, രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ ഇതിന്റെ പുറകെ നടക്കുന്നു. പണ്ടൊക്കെ നമ്മൾ അഭിനയിച്ച് നമുക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങാം, നമുക്ക് അതിനെപ്പറ്റി ഒരു ടെൻഷനില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ആർട്ടിസ്റ്റും അതിന്റെ ഒരു ഭാഗമായിട്ട് വരണം. പിന്നെ ഒത്തിരി പ്രോബ്ലംസ്, അപ്പൊ ഇതൊക്കെ ഞാൻ പുതിയതായിട്ടാണ് കാണുന്നത്. ഒരു സിനിമ എങ്ങനെ വിജയിപ്പിക്കാൻ നോക്കുന്നു അതിന്റെ, പിന്നെ നമ്മൾ പുതിയ കുറെ കഥകളൊക്കെ കേൾക്കുന്നു, ഇങ്ങനെയാണോ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ. ഇതൊക്കെ ഒരു ഇപ്പൊ ഒരു ചെറിയ കുട്ടി എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അതുപോലെ ഞാനിപ്പോ അതിനെയൊക്കെ നോക്കിക്കാണുന്നത്. അപ്പൊ ഈ പറഞ്ഞല്ലോ ഈ ഒരു പ്രൊമോഷന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ, അപ്പോ എങ്ങനെയായിരുന്നു ഈ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോഴ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, അറിയില്ലല്ലോ, ഒന്നും അറിയാം, നമുക്കറിയില്ല. നമ്മൾ വിചാരിച്ച സിനിമ അഭിനയിച്ച് കഴിഞ്ഞു അത്രയാ, ഇതൊക്കെ പിന്നെയാണ് അറിയണത് ഇങ്ങനെയൊക്കെയാണ് സിനിമയുടെ പിന്നാമ്പുറങ്ങൾ എന്നുള്ളത്. അപ്പോ ചേച്ചിയുടെ കഥാപാത്രത്തെ കുറിച്ച് പറയാം സിനിമയിൽ. എന്റെ കഥാപാത്രത്തിന്റെ പേര് അവന്തിക എന്നാണ്. ഒരു പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരു ലേഡിയാണ്, രണ്ട് കുട്ടികളുടെ അമ്മയാണ്. അപ്പം കലാശിന്റെ ഭാര്യയാണ്. ഞങ്ങളൊരു രാത്രി ഒരു പള്ളിയിൽ അകപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ആ സിനിമയിൽ. അപ്പം അത്ര കുറഞ്ഞ സമയം കൊണ്ട്, ഐ മീൻ ഒരു പള്ളിയെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പം അത് ആ ഒന്നര മണിക്കൂറിൽ ആൾക്കാരെ ബോറ് അടിപ്പിക്കാതെ പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മളുടെ സിനിമയുടെ ഒരു വലിയ സക്സസും, പിന്നെ അതാണ് എന്റെ കഥാപാത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ സിനിമയിലേക്ക്, മലയാളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ തന്നെ ഒരു ഭയങ്കരമായ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നോ? ഒന്നും ഉണ്ടായിരുന്നില്ല, പഴയ പോലെ തന്നെ വരിക. നോർമലായിട്ട് നമ്മൾ രാവിലെ വരുന്ന പോലെ എന്തോ വന്ന. എന്തൊക്കെ വ്യത്യാസങ്ങളാണ്, മാറ്റങ്ങളാണ് ചേച്ചിക്ക് ഫീൽ ചെയ്തത് സിനിമയിൽ? ആ അതാ ഞാൻ പറഞ്ഞത്, ഈ പ്രൊഫഷനിലേക്ക് മറ്റു മാറ്റങ്ങൾ എന്തൊക്കെ? മറ്റു മാറ്റങ്ങളിൽ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ പണ്ടത്തെ പോലെ അത്ര ഒരു കൂട്ടായ്മ ഇല്ല. ഐ മീൻ ഷൂട്ടിംഗ് ഒക്കെ നടക്കുമ്പോൾ ആ ഒരു മാത്രം ഒരു കുറവ്, പക്ഷെ ബാക്കിയൊക്കെ പഴയ പോലെ തന്നെ. ഇതിനിടയിൽ തമിഴിലൊക്കെ സീരിയലുകൾ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് സംഭവിച്ചത്, സിനിമ ഇല്ലാതെ സീരിയൽ എന്ന് പറയുന്ന ഒരു സംഭവം? സീരിയൽ എന്ന് പറയുമ്പോൾ, സിനിമ എന്നൊക്കെ പറയുമ്പോൾ വലിയ ഇൻഡസ്ട്രി അല്ലേ, സീരിയൽ എന്ന് പറയുമ്പോൾ അത്ര വലിയ ഇൻഡസ്ട്രി അല്ല. പിന്നെ അവിടുത്തെ സീരിയൽ നമ്മൾക്ക് അനുസരിച്ചിട്ടൊക്കെ ഷെഡ്യൂൾ ചെയ്യുമായിരുന്നു. അപ്പം എനിക്ക് കുറച്ച് ഈസി ആയിരുന്നു, വർക്ക് ചെയ്യാൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരുന്നു. കാരണം മോള് ചെറുതായിരുന്നു, മോളുടെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ എനിക്ക് അതും കൂടെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ചേച്ചി, ചേച്ചി ഇപ്പോഴും അന്നത്തെ പോലെ തന്നെ ഇങ്ങനെ കുട്ടിയിരിക്കുകയാണ്, എന്താണ് ഇങ്ങനെ കുട്ടിയായി ഇങ്ങനെ ഇരിക്കാനുള്ള ആ ഒരു രഹസ്യം? എനിക്ക് തോന്നുന്നു ആൾക്കാരൊക്കെ വെറുതെ പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് കയറ്റി വിടുക, ഞാൻ എൻ്റെ മനസ്സിലെ തന്നെ അങ്ങോട്ട് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട് ഇതിലൊന്നും വീഴാൻ നിൽക്കണ്ട എന്നുള്ളത്. പിന്നെ ഞാനത്, പിന്നെ ഇപ്പൊ ഈ റീൽസിനൊക്കെ താഴെ വരുന്ന കമന്റ്സുകളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവല്ലോ ഏറ്റവും കൂടുതൽ വരുന്നത്? ആ നല്ല മനുഷ്യന്മാരുണ്ട്, നമ്മളെ വേദനിപ്പിക്കാത്ത കുറെ ആൾക്കാരല്ലേ നമുക്ക് സന്തോഷം തരുന്നേ. സി ആൾക്കാർക്ക്, ആൾക്കാര് അതേ ആൾക്കാർ ചീത്ത കമന്റ്സ് ഇടുന്നവരുണ്ട്. അപ്പൊ നമുക്കൊരു വാക്ക് കൊണ്ട് ഒരാൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്നുണ്ട് വെച്ചെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ. അങ്ങനെ എനിക്ക് കുറെ ആൾക്കാർ സന്തോഷം തരുന്നുണ്ട്, എനിക്ക് അവരോടൊക്കെ നന്ദിയുണ്ട്. കാരണം ചിലപ്പോൾ വളരെ നമുക്ക് നല്ലൊരു മൂഡ് അല്ലാത്തപ്പോഴായിരിക്കും നമ്മൾ ആ കമന്റ്സ് വായിക്കുന്നത്. അപ്പൊ അവരുടെ കമന്റ്സ് കേൾക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ 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 കോരിത്തരിക്കും, അങ്ങനെ ഒരു സുഖം, ഒരു സുഖം. എങ്ങനെയാണ് അപ്പൊ ഈ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോ? ഒരു വിഷമം, വിഷമം. സന്തോഷത്തിലിരിക്കുമ്പോഴാണ് നെഗറ്റീവ് കമന്റ്സ് വായിക്കുമ്പോൾ അത് ആ സന്തോഷം കെടുത്തു. അപ്പൊ നമ്മൾ അവരൊക്കെ പ്രാകും. അപ്പൊ ഈ കമന്റ്സ് ഒക്കെ കാണുമ്പോ അവളുടെ ഒരു വായിക്കാനോ, അവള് കമന്റ്സ് അവള് വായിക്കത്തില്ല. അപ്പോ എങ്ങനെയാണ് ആൾക്ക്, എങ്ങനെയാണ് സിനിമ അഭിനയമൊക്കെ ഇഷ്ടമാണോ? മനസ്സിലാ, അഭിനയമൊക്കെ ഇഷ്ടമാണോ? അഭിനയിക്കാൻ ഇഷ്ടമാണോ? ഇല്ല, ഇതുവരെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പൊ അമ്മയുടെ ഈ സിനിമകളൊക്കെ കണ്ട് ഇപ്പൊ ഒരു സിനിമ റിലീസായിരിക്കുന്നു, അപ്പോഴും ചെറിയൊരു ആഗ്രഹം? ഇല്ല, അവൾക്ക് പഠിക്കണം, അവളിപ്പം ടെൻത്തിലേക്ക് പോവല്ലേ. അവളൊരു വലിയ ഒരു സ്റ്റേറ്റ് ബോർഡൊക്കെ എഴുതാനുള്ള ആ ഒരു ഇതിലാണ്. അങ്ങനത്തെ ഒരു മനസ്സിലിപ്പോ അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് ഇനി ഇൻസ്റ്റാഗ്രാം പോലും നോക്കരുത് എന്നാണ് ഒരു വർഷം. എങ്ങനെയാണ് ഈ റീൽസിനൊക്കെ ഉള്ള ഒരു സമയമൊക്കെ കണ്ടെത്തുന്നത് രണ്ടുപേരും കൂടെ? ആരാണ് ഏറ്റവും കൂടുതൽ താല്പര്യം എടുക്കാറ്, ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്? ആദ്യം മോളായിരുന്നു, ഇപ്പൊ ഞാനാണ്. ഇപ്പൊ അവൾക്ക് അതൊക്കെ ഒരു ബോറായി തുടങ്ങി, അവൾക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി.
മോന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ആരും ചോദിക്കില്ല അവന്റെ വിശേഷങ്ങൾ, എല്ലാരും മോളെ ചോദിക്കുന്നെ. ആൾക്കാർക്ക് അറിയില്ല എനിക്കൊരു മകനുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു അവനെന്നെ ബോറടിച്ചു തോന്നുന്നു. ഇപ്പൊ ഈ സിനിമയുടെ റിവ്യൂ എടുക്കുന്ന സമയത്ത് മോളോട് ആൾക്കാർ ചോദിക്കുന്നു, അപ്പൊ അവൻ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അവൻ തന്നെ ബാക്കിൽ നിന്ന് പറയുന്നുണ്ട്, നേനാ ഒന്ന് മാറിയിക്കൂ, എന്നെ കൂടെ കണ്ടോട്ടെ എന്ന്. ഞാനുണ്ട് ഇവിടെ. ആരും അവനെ പറ്റി ചോദിക്കുന്നില്ല. പക്ഷെ കുഞ്ഞുകുട്ടി അവൻ അറിയില്ല. എങ്ങനെയാ അവൻ ഇങ്ങനെയുള്ള ഇഷ്ടങ്ങളൊക്കെ ഉണ്ടോ സിനിമയും? പക്ഷെ ഈ സിനിമ ഇറങ്ങിയതുകൊണ്ട് എനിക്കൊരു ഉപകാരം ഉണ്ടായി. കാരണം അവൻ ആ സിനിമ കാണാൻ വന്നു, അവനിങ്ങനെ കാൽമുട്ട് വിറക്കുന്നുണ്ടായിരുന്നു സിനിമ കാണുമ്പോ. ഇപ്പൊ എന്ത് ചെയ്താലും ഞാൻ പറയും വിക്ടോറിയ വരും. അപ്പൊ അവന് പേട്. ശ്വേതശേഷിയുടെ കഥാപാത്രത്തിന്റെ പേര് വിക്ടോറിയ. പക്ഷെ ഞാൻ പറഞ്ഞു ചേച്ചേച്ചിയോട് എന്റെ മോനെ മുമ്പിലേക്ക് വരരുത് കേട്ടോ, ആ പേടി അങ്ങോട്ട് പോയി കിട്ടും. അപ്പൊ ഞങ്ങളെല്ലാം പറഞ്ഞ് പേടിപ്പിക്കുന്നത് അത് പറഞ്ഞിട്ടാ. അപ്പൊ ആൾക്ക് ഇങ്ങനെ താല്പര്യമൊക്കെ ഉണ്ടോ, ഇഷ്ടമൊക്കെ ഉണ്ടോ അഭിനയിക്കാനൊക്കെ? ഏയ് അവനൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. റീൽസ് ഒക്കെ ചെയ്യുമ്പോ കൂടെ കൂടെ ഒക്കെ ചെയ്യോ? കൂടെ അവൻ വന്നിട്ട് മോള് പറയും, അവൻ വന്നിട്ട് അലമ്പാക്കും, അവനെ വിളിക്കണ്ടെന്ന്. നിങ്ങൾ അമ്മയും മോളും ഭയങ്കര കൂട്ടാണ്. അതെ. അപ്പൊ ഈ ഹസ്ബൻഡ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അമ്മയും മോളും ഭയങ്കര കൂട്ടാണ്, അച്ഛൻ അത്ര ഫ്രണ്ട്ലി അല്ല. അതെ അല്ല, ആള് കുറച്ച് സീരിയസ് ആണ്, ആള് കുറച്ച് സീരിയസ് ആണ്, ആള് കുറച്ച് സ്ട്രിക്റ്റ് ആണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ആളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ മക്കളെ പോലെ ആയിരിക്കും. കാരണം രണ്ടുപേർക്കും ഒരേ കുരുത്തക്കാണ്. ആൾക്ക് രണ്ടുപേരും ഇവിടുന്ന് ഒരാളെ ശരിയാകുമ്പോൾ അവിടുന്ന് മറ്റേ ആള് പ്രശ്നമായിരിക്കും. മൂന്ന് പേര് മോൻ, ഞങ്ങൾ മൂന്ന് പേരെ ആള് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആളുടെ സമ്മതിക്കണം. ചേച്ചിയുടെ ഒരു കാഴ്ചപ്പാടില് ഈ ഒരു പാരന്റിങ് എങ്ങനെയായിരിക്കണം? പാരന്റിങ് ആ പാരന്റിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളുടെ അമ്മ, ഞങ്ങളുടെ സോറി എൻ്റെ എൻ്റെ ചേച്ചിയുടെയും അമ്മ, ഞങ്ങളുടെ അമ്മയോട് ഞങ്ങൾക്ക് എല്ലാം തുറന്നു പറയാൻ പറ്റും. അമ്മ ഭയങ്കര ഒരു ആശ്വാസമാണ്. ഇപ്പം എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഞാൻ ആദ്യം വിളിക്കാം അമ്മയാണ്. ഇനിയിപ്പോൾ എന്ത് സന്തോഷം ഉണ്ടെങ്കിലും ഞാൻ ആദ്യം വിളിക്കാം അമ്മയാണ്. ഇനി എന്തെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ ആദ്യം വിളിക്കാം അമ്മയാണ്. അപ്പം അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ഒരു, ഇപ്പം എന്താവശ്യത്തിനും, ഇപ്പം അമ്മ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, എനിക്ക് പെട്ടെന്ന് ഒരു ആവശ്യമുണ്ട്, ഞാൻ ആദ്യം വിളിച്ച് പറയാം അമ്മേ അതൊന്ന് ചെയ്തു തരാൻ പറ്റും. അപ്പം തന്നെ അമ്മ റെഡിയായി വന്ന് ടൗണിൽ പോയി അമ്മ കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന്. ഇപ്പം ചേച്ചി ദുബായിലാണ്, ചേച്ചി അങ്ങനെയാണ്, അമ്മേ അവിടെ ബാങ്ക് പോയിട്ട് മറ്റേ ചെയ്ത് ഇത് ചെയ്ത് അത് ചെയ്ത്. അമ്മ അമ്മ ഞങ്ങളെ നോക്കുമ്പോൾ അമ്മ, ഞങ്ങള് ചെറുത് അമ്മ കുറച്ച് പ്രായമല്ലേ, പക്ഷെ എന്നാലും അമ്മ എപ്പോഴും യങ്ങായിട്ട് നമ്മുടെ എല്ലാ കാര്യത്തിനും ഓടി നടക്കുന്ന, യുനോ നമുക്ക് എന്ത് സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും അമ്മയോട് പറയാൻ പറ്റുന്ന അങ്ങനെ ഒരു സ്പേസ് ഞങ്ങൾക്ക് അമ്മ തന്നിട്ടുണ്ട്. അപ്പൊ അമ്മയെ പോലെ ഒരു അമ്മയാവണം എന്നാണ് ആഗ്രഹം. എങ്ങനെ അമ്മ ഭയങ്കരമായിട്ട് ചീത്ത പറയും, അത് മാത്രം എനിക്ക് ഇഷ്ടമില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ഇതേ ചോദ്യം ഇപ്പൊ ഞാൻ മോളോട് ചോദിക്കണേ, മോളെ അമ്മ ഭയങ്കരമായിട്ട് ചീത്ത പറയും, ബാക്കിയൊക്കെ അവക്ക് ഓക്കെയാണ്. ഓക്കെയാണ്, ഓക്കെ. അതുപോലെ തന്നെ സൗഹൃദത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പോ എങ്ങനെയാണ് ഈ സൗഹൃദത്തെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ പറയും? എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാല് എന്റെ അമ്മയും ചേച്ചിയും എന്റെ മകളും ആയിരിക്കും. പക്ഷെ മകളോട് എനിക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നതല്ലേ. പക്ഷെ അമ്മയോടും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് എവിടെയൊക്കെയോ, പക്ഷെ ചേച്ചിയോട് അതില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് എനിക്ക് എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ ചേച്ചിയായിരിക്കും. ബാക്കി എനിക്ക് ഫ്രണ്ട്സ് ഇല്ലാന്നല്ല കേട്ടോ, എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് എനിക്ക് വളരെ നല്ല ഫ്രണ്ട്സ് ഇപ്പറും ഉണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവർക്കറിയാത്ത കുറെ കാര്യങ്ങൾ എന്റെ ചേച്ചിക്കായിരിക്കും അറിയാം. എന്റെ ചേച്ചിക്ക് അറിയാത്ത ഒരു കാര്യം പോലും, ഇപ്പൊ നമ്മൾ പറയില്ല എല്ലാവർക്കും അറിയാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മളല്ല. എന്റെ ലൈഫില് എന്റെ ചേച്ചിക്ക് അറിയാത്ത ഒന്നുമില്ല, എന്റെ ചേച്ചിയുടെ മുമ്പിൽ ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാനിങ്ങനെ പറഞ്ഞു വന്നോണ്ടിരുന്നത് നവീ ചേച്ചിയെ കുറിച്ചായിരുന്നു. അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അവളുടെ ഇന്റർവ്യൂ അത് സത്യമാ, നമ്മളെ കുറിച്ച് നമുക്ക് സത്യമാ. ഇപ്പം 99.9% ആൾക്കാരും അത് അംഗീകരിക്കും. പക്ഷെ എന്റെ ഒരു കാര്യത്തിൽ എന്റെ ചേച്ചി എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, എന്റെ ഒന്നും അറിയാത്ത ഇല്ല. നവീ ചേച്ചിയെ കുറിച്ച് പറയുമ്പോ എന്താണ് പറയാനുള്ളത്? നമുക്ക് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സുഹൃത്താണ്. ഓക്കെ, ഞാൻ ഇനി കുറച്ച് ഫോട്ടോസ് കാണിക്കാം ചേച്ചി, അതിന്റെ മെമ്മറീസ് ഒന്ന് ഷെയർ ചെയ്യാം. എന്താണ് ചൂണ്ട സിനിമ? ചൂണ്ട, അയ്യോ ജിഷ്ണു ഉണ്ട് അല്ലേ, അയ്യോ എനിക്ക് ഭയങ്കര വിഷമം അത് കാണുമ്പോ. കാരണം ഒരു ഒരു നല്ല ഫ്രണ്ടായിരുന്നു ജിഷ്ണു, ഒരു നല്ലൊരു കുട്ടിയായിരുന്നു. പക്ഷെ ജിഷ്ണുവിന്റെ മരണം അത് ഭയങ്കര ഷോക്കായിപ്പോയി എനിക്ക്. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, നമുക്ക് അത്രയും അറിയാവുന്ന ഒരാളിൽ ഭൂമിയിൽ ഇല്ല എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ അല്ലേ. അതൊരു ഭയങ്കര, അതും ആളുടെ വയ്യാത്ത ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിരുന്നു. അതൊരു നെഗറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിപ്പോയി. അതെ, ആ ഒരു ലൊക്കേഷൻ മെമ്മറീസ് ഒക്കെ എങ്ങനെയായിരുന്നു? ചൂണ്ടയുടെ ലൊക്കേഷൻ അല്ലേ, എനിക്ക് തോന്നുന്നു എനിക്ക് ആ സിനിമയിൽ കൂട്ട് ജിഷ്ണു തന്നെയായിരുന്നു. ജിഷ്ണു എൻ്റെ ഭയങ്കര ഒരു നല്ല ഫ്രണ്ടായിരുന്നു, നല്ലൊരു കൂട്ടായിരുന്നു ജിഷ്ണു. പക്ഷെ ഇന്നിപ്പോ ആ വ്യക്തി ഇല്ലാലോ. അടുത്തതും അതുപോലെ വിഷമം തന്നെ. മണിച്ചേട്ടൻ, മണിച്ചേട്ടനോട് എപ്പോഴും വഴക്കായിരുന്നു, എപ്പോഴും വഴക്കോടും.
വഴക്കൂടുന്ന അങ്ങനല്ല കേട്ടോ, ഒരു ബ്രദറിനോടുള്ള ഒരു വഴക്കുണ്ടാവില്ലേ, എന്ത് പറഞ്ഞാലോ എന്ത് പറഞ്ഞാലും നമ്മളെ ചീത്ത പറയും, അങ്ങനെയൊക്കെ ഉള്ള ഒരു, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരു സൈഡിൽ ഭയങ്കര സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു ആളും. ഇല്ല അപ്പോ ആ സിനിമയുടെ ആ ഒരു ലൊക്കേഷൻ ഓർമ്മകളും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നു അതിനേക്കാളും ഞങ്ങള് ആ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ഓസ്ട്രേലിയൻ ട്രിപ്പിന് പോയിരുന്നു, എന്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് തോന്നുന്നു. അപ്പം പുള്ളിക്കാരൻ കുക്ക് ചെയ്തിട്ട് നമുക്ക് ഫുഡ്, ചീത്തൊക്കെ പറയും പക്ഷെ എന്നാലും കുക്ക് ചെയ്തിട്ട് നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് തരും. അങ്ങനെ ഞങ്ങൾ നമ്മൾ തെറ്റുമൊക്കെ ചെയ്യും, പക്ഷെ എന്നാലും ഫുഡ് തരുമ്പോൾ എന്നെ മാറ്റി നിർത്തൊന്നുമില്ല, എനിക്ക് കൊണ്ടുവന്ന് തരുമൊക്കെ ചെയ്യും. ഭയങ്കര ലവബിൾ ആണ്. ഇതിപ്പോ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഇത് കണ്ട ഭക്ഷണം കഴിക്കുന്ന എനിക്ക് പോലും ഛർദ്ദിക്കാൻ വരും, ഇത് എങ്ങനത്തെ ആൾക്കാരെ കാണുന്നത് എനിക്കറിയാൻ പാടില്ല. ഈ സിനിമ ഉണ്ടാക്കി തന്നൊരു മൈലേജ് എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നല്ലോ. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു ലൊക്കേഷൻ ഓർമ്മകളും കാര്യങ്ങളും? വസന്തി അത് തിന്നുമ്പോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല, ഇപ്പൊ കാണുമ്പോ എന്തെന്നാ ഇത്, ഭയങ്കര വൊമിറ്റിംഗ് ഫീൽ വരും. ഐ മീൻ മകള് കണ്ടിട്ടുണ്ടോ? അവൾക്കും അതേ ഫീൽ തന്നെയാ വരുന്നത്, കാണിക്കും മാമാ പ്ലീസ് മാമാ അങ്ങനെ പറയും. അപ്പൊ ആ പറക്കുന്നലയുടെ ആ ഒരു ലൊക്കേഷൻ ഓർമ്മകളൊക്കെ എങ്ങനെയാണ്, അതൊന്ന് ഷെയർ ചെയ്യാമോ? ഇതിലൊരു സീനുണ്ട്, മത്ലബ് ഐ മീൻ ഇത് എടുക്കുന്ന സമയത്തില് ദിലീപേട്ട എന്തോ വന്ന് പറയുമ്പോ ഞാൻ ഹാ എന്ന് ചിരിക്കും. ഞാൻ ചിരിക്കുന്ന കാണുമ്പോ ദിലീപേട്ട അത് ശരിക്കും മര്യാദക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം ആൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. എന്റെ മുഖം കാണുമ്പോ ആയിരിക്കും എനിക്കറിയില്ല, ഞാൻ അത്രയ്ക്ക് കോമഡി ആയിരുന്നു ചെയ്തോണ്ടിരിക്കണേ. ആൾക്ക് ചിരി വരും, ആളോട് നീ എന്റെ മുഖത്തേക്ക് നോക്കണ്ട, ഈ നോക്കാണ്ട് അങ്ങോട്ട് നോക്കിക്കോ ഞാൻ ചെയ്തോളാന്ന് പറയും. അപ്പോ ഈ സിനിമയിൽ അപ്പോ ആ വെള്ളത്തിലേക്ക് ചാടി പിന്നെ തിരിച്ചു വരുമ്പോൾ ഉള്ള ആ ഒരു ലുക്കും ഈ ഒരു ലുക്കും ഒക്കെ ഒരു ഭയങ്കര രസമുള്ള ഒരു സീനൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ ചേച്ചിക്ക് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു വേഷമൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കുന്ന ഒരാളെ അപ്പൊ നല്ല കറുത്ത വേഷത്തിൽ നിന്ന് മാറ്റിട്ട് വെളുത്ത വേഷമാക്കിയിട്ടാണല്ലോ അതിൽ നിന്ന് പോകുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, വെളുത്ത ഇടുമ്പോ ഞാൻ ഭയങ്കര സുന്ദരിയായല്ലോ. പക്ഷെ എന്നിട്ട് എന്നെ കൊണ്ടുപോയിട്ട് എന്താ എന്നോട് പറയുന്ന അറിയാം, വെള്ളത്തിൽ ചാടിയിട്ട് പൊങ്ങ, എന്താ പിന്നെ വല്ല കാര്യം കൊണ്ട് അത്ര സുന്ദരി? അതെനിക്ക് കറപ്പന്റെ മതിയായിരുന്നു, കാരണം എനിക്ക് വെള്ളത്തിൽ, ഞാൻ ആദ്യമായിട്ടാണ് വെള്ളത്തിൽ മുങ്ങുന്നത് ആ സിനിമയിലാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു ഇല്ല മുങ്ങിയിട്ടില്ല, എനിക്കറിയില്ല. നമ്മളീ കുട്ടികളാകുമ്പം ഈ കുളത്തിൽ പോവുക അങ്ങനെയൊക്കെ അതൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല ജീവിതത്തില്, എനിക്കറിയില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ആദ്യമായിട്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു കറപ്പെന്ന് മാറ്റി, എനിക്കൊരു മോചനം ഇല്ല, അപ്പോഴും ദുഃഖം തന്നെയാണല്ലോ ഈശ്വര തന്നോണ്ടിരിക്കണേ. എന്നിട്ട് നേരെ മാറ്റിയിട്ട് എന്നോട് പറഞ്ഞു അതെന്ന് അങ്ങോട്ട് മുങ്ങിപ്പൊങ്ങാൻ. മുങ്ങിപ്പൊങ്ങിയാ പോരാ, മുങ്ങി പൊങ്ങുന്ന സമയത്ത് ഭയങ്കര ചിരിച്ചിട്ടൊക്കെ വരണം. എങ്ങനെ നോക്കിയിട്ട് മുങ്ങി പൊങ്ങുമ്പോ ഞാൻ കരഞ്ഞിട്ടാണ് വരുന്നത്, എനിക്ക് മുങ്ങാൻ അറിയാം, എനിക്ക് ശ്വാസം കിട്ടുന്നില്ലല്ലോ. എനിക്ക് ഒത്തിരി കഷ്ടപ്പെട്ടു ആ സീൻ എടുക്കാൻ, പക്ഷെ അതായിരുന്നു സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതെ അതെ, ഫോട്ടോന് വേണ്ടി മാത്രം നിന്നതാ. ഇവർക്കൊപ്പമുള്ള ഒരു മെമ്മറീസ് ആരസ്റ്റ് അശോകൻ ചേട്ടൻ, ദിലീപേട്ടൻ, പറക്കുന്ന ലീഡല്ലോ, ഭയങ്കര തമാശയായിരിക്കുമല്ലോ. അപ്പോ ആ സമയത്തല്ലേ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത്? ഇപ്പൊ ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊക്കെ കാരവൻ അല്ലേ? അതെ അതെ, അന്ന് ഈ ബസ്സാണ് ഞങ്ങളുടെ കാരവൻ. മൂന്ന് ബെഡ് ഉണ്ടായിരുന്നു, ഒന്ന് ഇവിടെ, ഒന്ന് അവിടെ, ഒന്ന് അവിടെ. അപ്പൊ ഒന്നില് ദിലീപേടൻ കിടന്നുറങ്ങുന്നുണ്ടാവും, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങും, ഒന്നില് അരിശ്രേഷ ഐ മീൻ അശോക ചേട്ടൻ കിടന്നുറങ്ങും. അപ്പൊ അതായിരുന്നു കാരവൻ, ആ ചൂടത്ത് നമ്മൾ ആ ബസ്സിൽ കിടന്നുറങ്ങുന്നു. പിന്നെ എനിക്ക് കുഴപ്പമില്ല, എന്റെ കോലം അങ്ങനെ, എനിക്ക് എങ്ങനെ വേണമെങ്കിലും കിടന്നുറങ്ങും, പക്ഷെ അവരൊക്കെ നല്ല ഡ്രസ്സൊക്കെ ചെയ്തിട്ടാണല്ലോ. അങ്ങനെ ആ ബസ് തന്നെയായിരുന്നു ശരിക്കും ഞങ്ങളുടെ വീട് എന്ന് പറയാം. ഞങ്ങൾ ബസ് തന്നെയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്, ബസ് തന്നെ നമ്മൾ ഇരിക്കുന്നു, എല്ലാ കാര്യങ്ങളും ആ ബസ് തന്നെ. ബസ്സാണ് കൂടുതലായിട്ട് ആ ഒരു ഓർമ്മ എന്ന് പറയുന്നത്. പിന്നെ അഞ്ചുമന ക്ഷേത്രം ഉണ്ടല്ലോ, അതിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും ആ ഭാഗത്ത് കൂടെ പോകുമ്പോൾ അത് കാണുമ്പോൾ ഒരു വല്ലാത്ത ആ ഒരു പഴയ ഓർമ്മ വരും. ഓക്കെ, ഇനി നമുക്ക് മറ്റ് ഫാമിലി വിശേഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ ചേച്ചിനെ കാണുമ്പോൾ കാശ്മീരിലെ വിശേഷങ്ങൾ എല്ലാവരും അറിയാൻ ഇങ്ങനെ കൊതിച്ചിരിക്കുകയായിരിക്കും. എന്തൊക്കെയാണ് കാശ്മീരിൽ ഇപ്പൊ അങ്ങനെ വലിയ വിശേഷങ്ങളില്ല, കാരണം ആളുടെ അമ്മ മരിച്ചു. എനിക്ക് ഭയങ്കര സപ്പോർട്ട് ആളുടെ അമ്മയായിരുന്നു, അച്ഛൻ സപ്പോർട്ട് നല്ല ആളുടെ അച്ഛനും നല്ല സപ്പോർട്ട് തന്നെയാണ്. പക്ഷെ അമ്മ, അമ്മയുടെ ഭക്ഷണം, ഞങ്ങൾ അവിടെ പോകുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ആളുടെ അമ്മയുടെ ഭക്ഷണം. ആളെ അമ്മയാണ് എനിക്ക് കുക്കിംഗ് പഠിപ്പിച്ചൊക്കെ തന്നത്, കാരണം കല്യാണം കഴിയുമ്പോൾ എനിക്കൊന്നും അറിയില്ല. അപ്പൊ ഞാൻ എപ്പോഴും പറ്റി പറയും എനിക്കൊന്നും അറിയില്ല, അപ്പൊ അമ്മ ഒരു കുഴപ്പമില്ല, എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഒക്കെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ട് പുള്ളിക്കാരി കുക്ക് ചെയ്യുന്ന പോലെ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഞാൻ കുക്ക് ചെയ്ത കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമാണ് ഞാൻ കുക്ക് ചെയ്യുന്ന ഭക്ഷണം കഴിക്കാൻ, പക്ഷെ ഓൺലി ബിക്കോസ് അമ്മ പഠിപ്പിച്ചു തന്നതുകൊണ്ട് മാത്രം. അപ്പോൾ ഇപ്പം അമ്മ ഇല്ല, അമ്മ മരിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷമായി. അപ്പോൾ എനിക്ക് അതൊരു ഭയങ്കര വിഷമം അവിടെ പോകുന്നത്, ആ ഒരു പ്രസൻസ് ഇല്ലാത്തത്. ആ ഒരു പ്രസൻസ് ആയിരുന്നു നമുക്ക് പോകുന്ന സമയത്ത് ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ അറിയാം അമ്മേൻ്റെ ഭക്ഷണം അവിടെ റെഡി ആയിരിക്കും, പക്ഷെ ഇപ്പം അതില്ല. ഭാബിയുണ്ട്, പക്ഷെ എന്നാലും ആ ഒരു അമ്മയോടുള്ള ആ ഒരു ഇതില്ല ഇപ്പം. അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം പറയുകയാണെങ്കിൽ ഏതായിരിക്കും? എനിക്ക് അമ്മയുടെ ഏറ്റവും ഇഷ്ടം ആലു പറാട്ട ഇഷ്ടമാണ്.
റാസ്മ ചാവൽ ഇഷ്ടമാണ്, പിന്നെ അമ്മ ദമ്മാലു ഉണ്ടാക്കും. ആക്ച്വലി ഇവര് പഞ്ചാബീസ് ആണ്, ദമ്മാലു എന്ന് പറയുന്നത് കശ്മീരി ഫുഡാണ്. പക്ഷെ എന്റെ അമ്മ നന്നായിട്ട് ദമ്മാലു ഉണ്ടാക്കും. ആ അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. ഇവിടെ ഇപ്പൊ കല്യാണം കഴിച്ച് പോകുമ്പോൾ ഈ ഇങ്ങേ അറ്റത്ത് നിന്ന് അങ്ങേ അറ്റത്തേക്ക് പോവാണ്, അപ്പൊ എങ്ങനെയായിരുന്നു, എന്തായിരുന്നു ആ ഒരു ഫീൽ, എങ്ങനെയായിരുന്നു? ഇപ്പത്തെ കുട്ടികളെ പോലെ നമുക്ക് അത്ര അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നില്ല, ഞാൻ കല്യാണം കഴിക്കുന്ന ഒരു പഞ്ചാബിയാണ്, ഞാൻ വേറൊരു സംസ്കാരത്തിലേക്കാണ് പോകുന്നത്, ഒരു പ്ലാൻഡല്ല. നമ്മൾ അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ കല്യാണം കഴിച്ചതും ഒരു ഒരു പക്വതയൊക്കെ വന്ന് നമ്മളൊന്ന് ഇരുത്തം വെച്ചിട്ടൊന്നും അല്ലല്ലോ. അപ്പം അല്ലെ, കുറെ ആൾക്കാർ എന്നെ പോലെ ഉണ്ട് ഇല്ല എന്നല്ല, പക്ഷെ നമ്മൾ അത്രയൊന്നും അങ്ങോട്ട് ചിന്തിക്കുന്നില്ല. അതാ ഒരു ഒഴുക്കിന് അങ്ങനെ പോയി, അങ്ങനെ അറിയുള്ളൂ. പിന്നെ അവിടെ പോയി കഴിയുമ്പോൾ തന്നെ ആണെങ്കിൽ ഇപ്പൊ ഹസ്ബൻഡിനോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷെ അവിടെയുള്ള ആളുകളോടൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ല, അപ്പോഴേക്കും എനിക്ക് അത്യാവശ്യം ഹിന്ദി ഞാൻ പറയുമായിരുന്നു, വലിയ കുഴപ്പമില്ല. പിന്നെ അവരുടെ വീട്ടില് അവരൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അമ്മ ടീച്ചറാണ്, അച്ഛൻ മിലിറ്ററിയിലായിരുന്നു, അപ്പം അവരൊക്കെ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. യാത്രകള് എങ്ങനെയായിരുന്നു? യാത്രകള് ഒരു യാത്രകൾ, ഞങ്ങൾ വെറും യാത്രകളുടെ ആൾക്കാരായിരുന്നു. ഭയങ്കരമായിട്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. നമ്മള് എന്താ പറയാ, നമ്മള് ഏൺ ചെയ്യാ, പൈസ ഉണ്ടാക്കാൻ നമ്മൾ യാത്ര പോവാ, അതാണ് ഞങ്ങളുടെ ഏറ്റവും ഒരു എന്താ പറയാ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. നമ്മൾ ഒത്തിരി യാത്ര ചെയ്ത ആൾക്കാരാണ്. അതിപ്പോഴും പോകുന്നുണ്ട്? അങ്ങനെ തന്നെ ഇപ്പോഴും പോകുന്നുണ്ട്. ഇപ്പൊ പിന്നെ കുറച്ച് ടൈം കിട്ടുന്നില്ല, പിന്നെ സ്കൂള് മോള് വലുതായി, മോളുടെ ഒരു പരിധി വരെ ആള് പറയുന്നു അവൾ MBA ഒന്നും അല്ലല്ലോ. ഞങ്ങൾക്ക് ആ ഒരു മൈൻഡ് ആയിരുന്നു ഒരു 5th സ്റ്റാൻഡേർഡ് 6th സ്റ്റാൻഡേർഡ് വരെയൊക്കെ. പക്ഷേ പിന്നെ അത് അവള് വലുതായി തുടങ്ങിയപ്പോ പിന്നെ അതിനൊരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. അറ്റ് ദ സെയിം ടൈം മോനും ഉണ്ടായി. പക്ഷെ എന്നാലും യാത്രകൾക്ക് കുറവൊന്നുമില്ല, ഒരു മാസത്തിൽ എവിടെയെങ്കിലും ഞങ്ങൾ പോകും. ഒരു യാത്ര ഒരു മാസത്തിൽ എപ്പോഴും ഉണ്ടാവും. അതെങ്ങനെ, ഇവിടെ തന്നെയാണോ? അങ്ങനെ ഒന്നുമില്ല, എവിടെയും. ഇപ്പം പുറത്താണെങ്കിൽ പുറത്തോ, അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ ഇവിടെ, എവിടെയെങ്കിലും. എങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ വീണ്ടും വീണ്ടും പോകണം? രാജസ്ഥാൻ. എങ്ങനെയാണ് രാജസ്ഥാനെ കുറിച്ച് പറയുമ്പോൾ ചേച്ചിക്ക്? അയ്യോ, രാജസ്ഥാനിലെ ജസൽമീർ എന്ന് പറഞ്ഞ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടം. അവിടെ ഭയങ്കര പീസാണ്. പക്ഷെ വിന്ററിൽ പോകണം. ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾ ബുള്ളറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ബുള്ളറ്റിലാണ് ഫുള്ള് സ്ഥലങ്ങളൊക്കെ ചുറ്റുക. എനിക്കൊന്ന് ഞാൻ 3 പ്രാവശ്യം ഞാൻ ജസൽമീറിൽ പോയിട്ടുണ്ട്. ഇനിയും എന്നോട് പോകാൻ പറഞ്ഞാൽ ഞാൻ പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലേസ് അവിടെ, ഭയങ്കര ശാന്തിയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് വീണ്ടും സിനിമയിലേക്ക് തന്നെ വരാം. അപ്പോൾ സിനിമ ഇപ്പം പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ പ്രൊമോഷൻ്റെയും മറ്റേ, അതെ, നമുക്ക് പ്രൊമോഷൻ ഭയങ്കര കുറവാണ്. അപ്പം നമ്മളുടെ ആ ഒരു ചെറിയ ബഡ്ജറ്റിൽ നിന്നുകൊണ്ടുള്ള പ്രൊമോഷനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പം ഞങ്ങളുടെ സിനിമയെ പറ്റി പൊതുവെ നല്ല അഭിപ്രായമാണ് എല്ലാം കൊണ്ടും. പക്ഷെ ആ പ്രൊമോഷൻ്റെ ആ ഒരു ഒരു പുഷിംഗ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ വേണ്ടത്, ഞങ്ങളുടെ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സിനിമയിൽ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അത് മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് മാത്രമാണ്, ആ ഒരു പ്രൊമോഷൻ കൊണ്ടല്ല. അപ്പം അതിൻ്റെ ആ ഒരു കുറവ് അവിടെ കാണുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒരു പോസ്റ്റർ കീറി ചേച്ചി ഭയങ്കര ഇമോഷണൽ ആവുന്ന ഒരു സംഭവമൊക്കെ കണ്ടായിരുന്നു, ഒരു പോസ്റ്റർ ഫേസ്ബുക്കിലൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു ആ ഒരു അത്രയും വിഷമം ഉണ്ടല്ലേ, കാരണം ഇതിങ്ങനെ ഒരു തിരിച്ചു വന്ന് പ്രതീക്ഷിക്കാതെ ഒരു പോസ്റ്ററൊക്കെ കീറിയിട്ട് അതൊക്കെ എന്തിനാണ് ആ ഒരു സിനിമയെ നശിപ്പിക്കണം, അറിയില്ല. അതുപോലെ തന്നെ ചേച്ചി, ഇപ്പം പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പം റിവ്യൂസ് വരുന്നു ഒരു സിനിമ ഉണ്ടാവുമ്പോൾ, റിലീസ് കഴിഞ്ഞ് ആദ്യത്തെ ഷോ കഴിയുമ്പോൾ തന്നെ ആ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് മൂവി റിവ്യൂസ് വരുന്നുണ്ട്, തിയേറ്റർ റെസ്പോൺസുകൾ വരുന്നുണ്ട്. റെസ്പോൺസിന് ഇപ്പോൾ താൽക്കാലികമായ വിലക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഈ റിവ്യൂസൊക്കെ ഇടുന്നത് അതിനെങ്ങനെയാണ് ചേച്ചി നോക്കിക്കാണുന്നത്? അത് നമുക്ക് നമ്മുടെ സിനിമയുടെ ഒരു, ഞാൻ വിചാരിച്ചു നമ്മൾ ഇടുന്ന റിവ്യൂസൊക്കെ കറക്റ്റ് ആയിരിക്കും അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇപ്പം എനിക്കറിയില്ല, ഇപ്പം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ പറയുമ്പോഴാണല്ലോ അറിയുന്നത് അതിനും പൈസയാണ് ചോദിക്കുക, എല്ലാ സ്ഥലത്തും പൈസയാണ് വേണ്ടത്. അപ്പം നമ്മളൊരു സിനിമ എത്രത്തോളം നമുക്ക് പ്രൊമോഷൻ ചെയ്യാൻ നമ്മളെ കയ്യിൽ കാശുണ്ടോ നമുക്ക് അത്രത്തോളം നമ്മളെ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകാം. അതാണ് എനിക്ക് മനസ്സിലായ കാര്യം. എന്താണ് ഈ ഒരു നിലപാടിനെ കുറിച്ച് പറയാനുള്ളത്? അറിയില്ല, ജനങ്ങളൊന്നും പഴയ പോലെയല്ല. തിയേറ്ററിലേക്കൊക്കെ വന്ന് ഇപ്പം OTT ഉണ്ട്, ഇപ്പം വീട്ടിലിരുന്നിട്ട് കാണാം. അപ്പം ആൾക്കാരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പം ഒരു കണക്കിന് ഒരു പരിധിവരെ ഈ ഒരു പ്രൊമോഷൻസ് സഹായിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ചുറ്റുമുണ്ടാവുന്ന അതൊക്കെ വാച്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരാൾ സിനിമ കാണാൻ, പണ്ടാണെങ്കിൽ വാ നമുക്ക് പോയി കാണാമെന്ന് പറയും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, അവർ റിവ്യൂ ഒക്കെ നോക്കി അതിൻ്റെ ഒരു അഭിപ്രായമൊക്കെ എടുത്തിട്ട് അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുള്ളൂ. അപ്പോൾ ഒരു പരിധിവരെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഘടകങ്ങളൊക്കെ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ബൈജു ചേട്ടൻ പ്രസ് മീറ്റിൽ പറയുന്നുണ്ടായിരുന്നു, അതായത് ഇപ്പോൾ
ലോ ബജറ്റ് ഫിലിം മൂവീസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബിഗ് ബജറ്റ് പടങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള സിനിമകൾ ഒരുമിച്ച് തിയേറ്ററിലേക്ക് വരുമ്പോൾ, ഇന്നലെ ഇപ്പോൾ പറഞ്ഞ പോലെ 8-9-10 സിനിമകൾ ഒരു ഒറ്റയടിക്ക് തിയേറ്ററിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ ഒരു സിനിമയ്ക്ക് ഏറ്റവും കുറഞ്ഞത് 250 രൂപ കൊടുക്കണം ഒരാൾ വന്നിരുന്ന് കാണുമ്പോൾ. അതൊരു ഫാമിലി ആകുമ്പോൾ ഒരു 1000 എബോവ് പോകുന്നു. അപ്പോൾ ഈ ഇങ്ങനെ വരുമ്പോൾ ഇത്തരം സിനിമകൾ, അതായത് ലോ ബജറ്റ് ബിഗ് ബജറ്റ് എന്നുള്ളൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുമ്പോൾ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്താനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. അത് സിനിമയെ ബാധിക്കുന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് എന്താ പറയുക, ലോ ബജറ്റ് പടങ്ങളാകുമ്പോൾ അതിന് ചെറിയൊരു ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാമെന്നൊക്കെയുള്ള രീതിയിൽ ഒരു സംസാരം അല്ലെങ്കിൽ അത്തരത്തിലൊരു ചർച്ച ഉണ്ടാവണം എന്നൊക്കെ പറയുന്നുണ്ട്. ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? തിയേറ്ററല്ലേ, അപ്പോൾ തിയേറ്ററിൽ നമ്മൾ ഒരു തിയേറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് അതിപ്പോൾ ലോ ബഡ്ജറ്റ് ആണെങ്കിലും ബിഗ് ബഡ്ജറ്റ് ആണെങ്കിലും അവരുടെ ഐ മീൻ ഇലക്ട്രിസിറ്റി ബാക്കിയെല്ലാം ഒരേ രീതിയിലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. മേ ബി ഞാൻ അത് പറയാൻ ഒരാളായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അതിനെ പറ്റി വ്യക്തമായിട്ട് പറയാൻ അറിയില്ല. ഓക്കെ, എന്തായാലും ഇപ്പം പള്ളിമണി പ്രേക്ഷകരിൽ എത്തിയിട്ടുണ്ട്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? സിനിമ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുക, തീർച്ചയായിട്ടും ഞങ്ങളുടെ സിനിമ വിജയിപ്പിക്കണം. നിങ്ങളെല്ലാവരും പോയി കാണണം. പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും പറയണ പോലെ അല്ല, ആ 1.5 മണിക്കൂർ നിങ്ങൾ എന്തായാലും പിടിച്ചിരുത്താനുള്ള ഒരു കഴിവ് ഞങ്ങളുടെ ഈ കുഞ്ഞു സിനിമയ്ക്കുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം. കാരണം അതൊരു തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. വീട്ടിലിരുന്നാൽ ആ ഒരു ഫീല് നമുക്ക് വരത്തില്ല. സോ അതുകൊണ്ട് തിയേറ്ററിൽ പോയിട്ട് തന്നെ സിനിമ കാണണം. പുതിയ സിനിമകൾ കമ്മിറ്റ് ആയോ, കഥ കേൾക്കുന്നുണ്ടോ? എന്താണ് ഒരു നല്ല കഥാപാത്രം? ഞാൻ പറഞ്ഞല്ലോ, വന്നിട്ടില്ല. തീർച്ചയായിട്ടും അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ അഭിനയിക്കും. ഓക്കെ, അപ്പം ഇനിയും മലയാള സിനിമയിൽ സജീവമായി കാണാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.